الله പറയുകയാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അങ്കബൂത്തിലൂടെ അല്ലാഹു ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വകൈയും മിൻദാബ്ബത്ത് ലാ തഹമിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹ വഇയാകും വഹുവ സമീഉൽ അലീം വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അങ്കബൂത്തിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവിനെ ബരമേൽപ്പിക്കണം ഏത് വിഷയവും അല്ലാഹനെ ഏൽപ്പിക്കണമെന്ന് പറയുമ്പോൾ അല്ലാഹന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം നമ്മളോട് തവക്കുൽ ചെയ്യാനാ ഒരു മനുഷ്യന്റെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയമുണ്ടല്ലോ ഏതൊരു മനുഷ്യന്റെയും വലത്തെ കൈയുടെ മുട്ടി പോലെയാണ് അവന്റെ ഹൃദയമത്രേ ഒരു കുഞ്ഞിന്റെ വലത്തെ കൈയുടെ മുട്ടിയുടെ വലിപ്പമാണ് അവന്റെ ഹൃദയത്തിനുള്ളത് ഒരു പ്രായമുള്ള മനുഷ്യന്റെ വീതിയുള്ള കൈപ്പത്തിയുണ്ടല്ലോ അതിനൊന്ന് ചുരുട്ടിയാല മുട്ടിയുടെ വലിപ്പമാണ് അവന്റെ അല്ലാഹു ഹൃദയം സംവിധാനിച്ചിട്ടുള്ളത് ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഹൃദയമുണ്ടല്ലോ ആ ഹൃദയത്തിന്റെ അകത്തളത്തിലുള്ള ഇബാദത്തുകൾ എത്ര വലുതാണ് അല്ലാഹനെ ഓർക്കല് ഒരു ഇബാദത്ത് തന്നെയാണ് പടച്ചവനെ ഓർക്കൽ ഒരു ഇബാദത്ത് തന്നെയാണ് പക്ഷേ ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും മർമ്മപ്രധാനമായ പരമപ്രധാനമായ കാമ്പായ കാതലായ ഇബാദത്ത് അത് സർവ്വതും അല്ലാഹനെ പരമേൽപ്പിക്കല അതുകൊണ്ടാണ് സഹോദരങ്ങള് 13 വർഷക്കാലം കൊണ്ട് അല്ലാഹു തആല 4 പ്രാവശ്യം നബിതങ്ങളോട് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയില് അവിടെ നിന്ന് 53-ാമത്തെ വയസ്സിൽ പലായന ചെയ്ത മദീനത്ത് പോകുമ്പോ അവിടത്തെ 10 വർഷ കാലയളവിൽ 5 പ്രാവശ്യം അല്ലാഹന്റെ ഹബീബിനോട് ഓ പ്രവാചകരെ എല്ലാം എന്നെ ഏൽപ്പിക്കണേന്ന് പറയാൻ അല്ലാഹു തആല തിരഞ്ഞെടുത്തത് 9 പ്രാവശ്യമാ 9 പ്രാവശ്യമാണ് അല്ലാഹു നബിതങ്ങളോട് അവനെ സർവ്വതുമേൽപ്പിക്കാൻ നബിതങ്ങളോട് ആഹ്വാനം നടത്തിയത് ഇന്നെല്ലാവരും കരുതുന്നത് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ മാത്രമാണ് എന്നാൽ ഞാൻ ഏകദേശം ഒരു 45 മിനിറ്റ് ഞാനെന്ന് പറഞ്ഞോട്ടെ സഹോദരങ്ങളെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ എല്ലാവരും ഇന്ന് ബലമേൽപ്പിക്കുകയാ അല്ലാഹുവിനെ നമ്മളെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ബലമേൽപ്പിക്കുമ്പോ അല്ലാഹുവേ പട്ടിണിയാണ് പരിവട്ടമാണ് എനിക്കും എന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കൾക്കും ഇന്ന് സാമ്പത്തികമില്ല അല്ലാ സാമ്പത്തികമില്ല തകർന്ന് തരിപ്പണമാവുകയാ സാമ്പത്തികമാം നിന്നുകയാണ് ഇന്ന് പണത്തിന് വിലയില്ലാത്ത കാലമാണ് ഒരു ചാക്ക് നിറയെ പണം കൊണ്ട് അങ്ങാടിയിൽ പോയാൽ സഹോദരങ്ങളെ ഒരു ചാക്കിന്റെ കാൽഭാഗം പോലെ സാധനവുമായി തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് പണത്തിന്റെ മൂല്യം കുറഞ്ഞിരിക്കുകയാണ് ഇന്ന് നോട്ടിന് മൂല്യമില്ലാത്ത കാലമാണ് സഹോദരങ്ങളെ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചോ ഇങ്ങനെ സാമ്പത്തികമായ പ്രതിസന്ധിയിലും പ്രാരാബത്തിലുമാകുമ്പോ അല്ലാഹുവേ മഴയാണ് പണിയില്ല പണിയുണ്ടെങ്കിൽ തന്നെ ആരുടെ കയ്യിലെ കാശില്ല വല്ലാത്ത അവസ്ഥയാണല്ലോ എന്റെ മക്കൾക്ക് ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞാൻ എങ്ങനെയാണ് അന്നം കൊടുക്കുക എന്ന ചിന്തയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ ഇത് എന്റെയും നിങ്ങളുടെയും ഡ്യൂട്ടിയല്ല എന്റെയും നിങ്ങളുടെയും ജോലിയല്ല എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമല്ല സൂറത്തുൽ അങ്കബൂത്തിലൂടെ അല്ല പറഞ്ഞത് എത്രയെത്ര മൃഗങ്ങളാണ് എത്രയെത്ര മനുഷ്യരാണ് എത്രയെത്ര ഇഴജന്തുക്കളാ എത്രയെത്ര ഇഴജന്തുക്കളാണ് എത്രയെത്ര പക്ഷികളാണ് എത്ര ജീവജാലങ്ങളാണ് അവര് ഭക്ഷണം ചുമന്നുകൊണ്ടല്ല നടക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങള് 2019 സെപ്റ്റംബർ 23-ാം തീയതി SKSSF പരിപാടിക്ക് പ്രസംഗിക്കണമെന്ന് എന്നെ വിളിച്ചു ബുക്ക് ചെയ്യുമ്പോ അമ്മ ഞാൻ കരുതിയില്ല ഇന്ന് ഇവിടെ വൈകുന്നേരം ഞാൻ ഭക്ഷണം കൊണ്ടുവരണമെന്ന് ഇല്ല അതങ്ങനെ കൊണ്ടുവരുന്നത് ശരിയുമല്ലല്ലോ ഞാനിവിടെ ഭക്ഷണമാ കൊണ്ടുവന്നില്ല നാളെ ഞാൻ നേരം വിളിക്കുമ്പോൾ എന്റെ വീട്ടിലാ പോവുക എന്റെ വീട്ടിൽ രാവിലത്തെ ഭക്ഷണം ഞാൻ ഇന്ന് തയ്യാറാക്കി വെച്ചിട്ടല്ല വന്നത്
നാളത്തെ ഉച്ചക്കുള്ള ഭക്ഷണം നിങ്ങൾ ആരെ കരുതിയിട്ടല്ല വന്നത്. നമ്മളാരെ നമുക്കുള്ള ഭക്ഷണം ചുമന്നുകൊണ്ട് പോകുന്നില്ല. നമ്മളാരെ നമ്മുടെ ഭക്ഷണം നേരത്തെ കിറ്റ് കിറ്റി തയ്യാർ ചെയ്തുകൊണ്ട് നടക്കുന്നില്ല. നമ്മളൊരിക്കലും ഭക്ഷണം നമ്മൾ പാർസൽ ചെയ്ത് കയ്യിൽ കൊണ്ട് കരുതുന്നില്ല. അല്ല പറയുന്നു അല്ലാഹു യർസുഖുഹ, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതല്ലയാ, ആ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതല്ലയാ, ആ ഇടജന്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതല്ല. ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്ക് പച്ചക്കറലുള്ള ഏത് ജീവിക്കും ഭക്ഷണം കൊടുക്കുന്നത് സർവലോക രക്ഷിതാവായ സർവാധിപതിയായ സർവലോക സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ റബ്ബുൽ അലീമായ സർവരക്ഷിതാവായ അല്ലാ. എന്നിട്ടല്ല പറയുകയാണ്, ആ ദാബത്തുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാ, ആ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാ, ആ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാ, ആ ഇടജന്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാ. വയ്യാക്കും മുസ്ലിമേ, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞാനാ. ഓ മാനവ സമൂഹമേ, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞാൻ തന്നെയാണ്. അല്ലാഹു ആരാടെന്നറിയോ? ഭക്ഷണമില്ലാത്തവന്റെ ഹൃദയത്തിന്റെ തേങ്ങൽ കേൾക്കുന്നതല്ല, ഭക്ഷണമില്ലാത്തവന്റെ ഹൃദയത്തിന്റെ വേദനകളും രോദനങ്ങളും അറിയുന്ന അല്ലോ. ആ പടച്ചവനെല്ലാം അറിയുന്നവരാ, അവനെല്ലാം കേൾക്കുന്നവരാ, അവര് സമീഅന അലീമാണ്. സഹോദരങ്ങളെ, ആരും ആരുടെയും ഭക്ഷണം ചുമന്നുകൊണ്ട് പോകുന്നില്ല. ആർക്കും ആരുടെയും ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്വം അല്ല കൊടുത്തിട്ടില്ല. പച്ചക്കറലുള്ള ഏതൊരു ജീവിക്കും ഭക്ഷണം കൊടുക്കുന്നതാരാ? അല്ലാഹു യർസുഖുഹ, അവനാണ് ഭക്ഷണം കൊടുക്കുന്ന റസാക്കുന്നു അല്ലാന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാരാ, അതുകൊണ്ടാണ് മുസ്ലിം പെങ്ങളെ, തബൂക്ക് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ വായിച്ചവരാണ് കേട്ടവരാണ്. മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം സദഖ കൊടുക്കാൻ അവർക്ക് മടിയില്ല, അവർക്ക് യാതൊരു വൈമനസ്യവുമില്ല, അവര് കൊടുക്കാൻ തയ്യാറാണ്. എത്ര എത്ര സ്വത്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്, എത്ര കോടികൾ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാ. നിങ്ങൾ ചിന്തിക്കണേ സഹോദരങ്ങള്, മുമ്പ് കാലങ്ങളിലുള്ള സലഫ് സാലിഹീങ്ങളും അവർക്ക് മുമ്പുള്ള സഹാബത്തും അവരുടെ പ്രവാചക കാലഘട്ടത്തിലുള്ള മുസ്ലിം സഹോദരങ്ങളെല്ലാം സറക്കം കൊടുക്കുന്നതിന് ദാനധർമ്മം ചെയ്യുന്നതിന് യാതൊരു മടിയും ഇല്ലാത്തതിന്റെ കാരണം എന്താണ്? അവർക്കറിയാ, കൈവശമുള്ള കീശയിലുള്ള തന്റെ സഞ്ചയിലുള്ള പണം കൊടുത്താ പോലും അല്ലാഹു തന്നെ കൈവിടിയില്ലെന്നറിയാ. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, തബൂക്ക് യുദ്ധം നടക്കുമ്പോ സൈന്യത്തിന് അല്ലാഹു റസൂൽ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുമ്പോ സൈന്യാധിപനായി ഒരാളെ നിയമിച്ചുകൊണ്ട് തബൂക്ക് യുദ്ധത്തിന്റെ സൈനിക സജ്ജീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോ തബൂക്ക് യുദ്ധത്തിന് പോകാൻ ആരുടെ കൈവശവും യാതൊരു വാളും പരിചയവുമില്ല, ആരുടെ കയ്യിലും കുതിരയും ഒട്ടകങ്ങളുമില്ല, ആരുടെ കൈവശം കഴിക്കാൻ പറ്റുന്ന റൊട്ടിയും മാട്ടിറച്ചിയും ഒന്നുമില്ല, കാരക്കയും ഈട്ടപ്പഴവും ഒന്നുമില്ല. ആ ഒരു സാഹചര്യം വന്നപ്പോ അല്ലാഹു റസൂല് സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, ഓ സഹാബ, നിങ്ങളുടെ കൈവശമുള്ളത് മുഴുവനും മദീനത്ത് കൊണ്ടുവരിക. തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോരുത്തരവരവരുടെ വീടിനകത്തുള്ളത് മുഴുവനും എടുത്തു കൊണ്ടുവന്നു എന്ന അവസാന ഉമർ ഫാറൂഖ് തങ്ങൾ കൊണ്ടുവന്നു. എല്ലാ സഹാബത്തും കൊണ്ടുവരുമ്പോ അവര് കഴിക്കാൻ വേണ്ടിയിട്ട് പുറച്ചെങ്കിലും മാറ്റിവെച്ചിട്ടാ കൊണ്ടുവന്നത്. ഉമർ തങ്ങൾ സ്വത്തിന്റെ പകുതിയും എടുത്ത് പള്ളിയിൽ കൊണ്ടുവരികയാ. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നു. ചരിത്രം എല്ലാവർക്കും അറിയാ, എത്ര നാള് മുതൽ കേട്ട ചരിത്രമാ, എത്ര വർഷം കൊണ്ട് കേൾക്കുന്ന ചരിത്രമാണ്. അബൂബക്കർ തങ്ങൾ കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അബൂബക്കറേ നീ എന്താ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ ഹബീബിനോട് അബൂബക്കർ തങ്ങൾ പറഞ്ഞിരുന്നെന്നറിയോ? എന്റെ ഭവനത്തിലുള്ളത് മുഴുവനും ഞാൻ കൊണ്ടുവന്നു നബിയേ. വീട്ടിലുള്ള അസ്മ ഇനി എന്ത് കഴിക്കും അബൂബക്കറേ? വീട്ടിലുള്ള ആയിഷ എന്ത് കഴിക്കും അബൂബക്കറേ? വീട്ടിലുള്ള ഭാര്യ എന്ത് കഴിക്കും അബൂബക്കറേ? വീട്ടിലുള്ള സഹാബക്കളായ പ്രിയപ്പെട്ട പൊന്നുമക്കൾ എന്ത് കഴിക്കും അബൂബക്കറേ? ആ സമയത്ത് അബൂബക്കർ തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? എന്റെ വീട്ടില് അല്ലാഹു വ റസൂലുഹു യാ ഹബീബല്ലാഹ്.
എൻ്റെ വീട്ടിൽ എൻ്റെ അല്ലാഹുവും റസൂലും ഉണ്ട് നബിയേ, എൻ്റെ അല്ലാഹുവും റസൂലും ഉണ്ട് അബൂ നബിയേ, എൻ്റെ വീട്ടിനകത്ത് എൻ്റെ ഹബീബും എൻ്റെ അല്ലാഹുവും ഉണ്ട്, അത് മാത്രം എനിക്ക് മതിയെന്ന് പറഞ്ഞത് അല്ലാഹുവിൻ്റെ റസൂലിനെ പിച്ചിപിച്ച് തിന്നാൻ പറ്റുന്നത് കൊണ്ടല്ല, അല്ലാഹുവിനെ പീസ് പീസാക്കിയിട്ട് തിന്നാൻ കിട്ടുന്നത് കൊണ്ടല്ല, അബൂബക്കർ തങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വന്നത് എൻ്റെ വീട്ടിനകത്തിന് കഴിക്കാനുള്ളത് എൻ്റെ അല്ലാഹുവും എൻ്റെ റസൂലുമാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയോ? ബുദ്ധിയുള്ളവരോടാണ് ആ സംസാരിക്കുന്നത്, വിവേകശാലികളോടാ സംസാരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്തെന്നറിയോ? എനിക്ക് വഴിക്കാൻ എന്റെ പടച്ചവൻ തരൂ, എന്റെ മക്കൾക്ക് കടിക്കാൻ എന്റെ അള്ള തരൂ, എന്റെ ഭാര്യക്ക് കടിക്കാൻ എന്റെ പടച്ചവൻ തരൂ. ആ ഒരു വിഷയത്തിൽ എനിക്ക് ആശങ്കയില്ല, എനിക്ക് ആ വിഷയത്തിൽ ഒരു സംശയമില്ല, ആ വിഷയത്തിൽ എനിക്കൊരു പേടിയില്ല, എനിക്കൊരു ഭയവുമില്ലെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പറയിപ്പിച്ചെന്നറിയോ? വകൈയും മിൻ ദാബ്ബതിന് ലാ തഹമിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ. അല്ലാഹു ആ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, ആരും ഭക്ഷണം ചുമന്നുകൊണ്ട് നടക്കുന്നില്ല. ലോകത്ത് ഭക്ഷണം ആവശ്യമായ മുഴുവൻ ജീവജാലങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എന്റെ സഹോദരങ്ങളെ, ആ ഒരു വിഷയത്തിൽ നമുക്ക് എന്താ ഇത്ര നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത്? ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമ്മൾ പറയും എല്ലാം പടച്ചുനേപ്പിച്ച്, അത് അല്ലാഹുവിന്റെ ഡ്യൂട്ടിയാണ്, അള്ളാഹുവിന്റെ ഡ്യൂട്ടിയാണ്. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ മാത്രം നമ്മൾ അള്ളാഹനെ ഏൽപ്പിക്കുകയാണ്, അത് പടച്ചവന്റെ ഡ്യൂട്ടിയല്ലേ? മുജാഹിദുകളായ പരിശുദ്ധമായ ദീനിനു വേണ്ടിയിട്ട് പോരാടി അടരാടി വിജയം ഭരിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി രണാങ്കണത്തിൽ പോരാടി വീരമൃത്യു ഭരിച്ച പ്രിയപ്പെട്ട സഹാബാക്കളുണ്ടല്ലോ, രക്തസാക്ഷികൾ. അവരോടൊരു ദിവസം ഒരാള് ചോദിച്ചു, നിങ്ങൾ ഈ മുജാഹിദീങ്ങൾ അഥവാ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടുന്നവരുടെ കഥകൾ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹു നമുക്ക് അവരെയൊക്കെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക് തരട്ടെ. ഉറക്കം വരുന്നില്ലല്ലോ, ബദരീങ്ങളെയും ഉഹദീങ്ങളെയും അതുപോലെ തന്നെ പരിശുദ്ധമായ ദീനിന് വേണ്ടി പോരാടിയ നമ്മുടെ പ്രിയപ്പെട്ട മുന്നോറുകളായ മുൻഗാമികളായ നമ്മുടെ മഹത്തുക്കളായ മഹാരഥന്മാരെ സിയാറ ചെയ്യാൻ, അവരെ ഒന്ന് സന്ദർശിക്കാൻ, അവരുടെ മൈതിക്കത്തുകൾ ഒന്ന് കാണാൻ, പോർക്കളങ്ങളൊന്ന് സന്ദർശിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് പോകണ സഹോദരങ്ങളെ, നമ്മുടെ നെഞ്ചറിയാതെ ഒന്ന് പിടച്ചു പോകും, നമ്മുടെ നെഞ്ചറിയാതെ ഒന്ന് പിടയും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നമുക്ക് അതൊക്കെ വലിയ ഒരു കാശത്രയും കൊടുത്തിട്ട് നമുക്ക് വേണോ? ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേന, അതുപോലെ തന്നെ അല്ലാത്ത എഴുത്തുകാരുടെ കസേര, ശ്രീനാരായണ ഗുരുവിന്റെ കണ്ണാടി, ഇതൊക്കെ കാണുമ്പോ നമുക്ക് എത്ര ടിക്കറ്റ് എടുത്ത് നമ്മൾ പോകും. പക്ഷേ ഉഹുദീങ്ങളുടെയും ബദരീങ്ങളുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യാൻ, അവരുടെയൊക്കെ മൈതിക്കത്തിൽ ചെന്നൊന്ന് സലാം പറയാൻ നമുക്ക് വലിയ വൈമനസ്യമാണ്. അതാരും പോകൂല. അത് ചോദിക്കുന്നത് മരണപ്പെട്ടു പോയില്ലേ, പിന്നെന്തിനാ പോകുന്നത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേനയുടെ മഹത്വം എഴുതുന്നവനോട് ബദരീങ്ങളെ പറ്റി രണ്ട് വാക്ക് എഴുതാൻ പറഞ്ഞാൽ അവന് കഴിയില്ല. കാരണം എന്താണ്? അങ്ങനെ ദിവ്യത്വം കൽപ്പിച്ചുകൊടുന്ന അവരുടെയൊക്കെ വെപ്പ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ബദരീങ്ങളെയും ഉഹുദീങ്ങളെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കണം. അവരൊക്കെ അന്ന് പോരാടിയത് കൊണ്ടാണ് ഇന്ന് അൽഹംദുലില്ലാ നിവർന്ന് നിന്ന് നമുക്ക് പ്രസംഗിക്കാൻ കഴിയുന്നത്. അന്ന് ബദരീങ്ങളെ പോരാടിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് തൊപ്പിവെക്കാൻ പറ്റുന്നത്. അന്ന് ഉഹുദീങ്ങൾ പോരാടിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് നിസ്കാരത്തഴമ്പ് നെറ്റിത്തടത്തിൽ വന്നത്. അള്ളാഹു അത് ഖിയാമത്ത് നാൾ വരെ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. അങ്ങനെ ബദർ യുദ്ധത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഉഹുദ് യുദ്ധത്തിന് പോകുന്ന മുജാഹിദീങ്ങളോട് ചോദിക്കുന്നു ആളുകൾ, നിങ്ങൾ പോയാൽ നിങ്ങളുടെ വീട്ടിൽ പിന്നെ മക്കൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? നിങ്ങൾ യുദ്ധത്തിന് പോയി മരണപ്പെട്ടു പോയാലേ നിങ്ങളുടെ വീട്ടിലുള്ള കാര്യം എന്താ ചെയ്യാ? അവരുടെ മറുപടി എന്തെന്നറിയോ? അത്രയും വലിയ ഈമാനൊന്നും നമുക്കില്ല. അവരുടെ മറുപടി, അല്ല നമ്മളോട് പറഞ്ഞത് നമ്മൾ ചെയ്യണം, നമുക്ക് ചെയ്തു തരാൻ അല്ല പറഞ്ഞത് അവൻ നോക്കിക്കോളൂ. നമ്മളോട് അല്ല പറഞ്ഞത് എന്താണ്? പോയി പോരാടിക്കോളാം. നമ്മളോട് അല്ല പറയുന്നത് എന്താണ്? പിടിനെ കെട്ടിക്കാൻ പൈസ കൊടുക്കാൻ.
നമ്മളോട് അല്ല പറയുന്നത് എന്താണ്? പള്ളി വെക്കാൻ പൈസ കൊടുക്കാൻ. നമ്മളോട് അല്ല പറയുന്നത് എന്താണ്? പാവപ്പെട്ടവന്റെ രോഗശമനത്തിന് നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യാൻ. അല്ലാന്റെ ഡ്യൂട്ടി എന്താണ്? നമ്മളെ ദാരിദ്ര്യത്തിലിടാതെ നമ്മളെ രക്ഷപ്പെടുത്തേണ്ട ഡ്യൂട്ടി അല്ലാന്റെ. നമ്മളെ നമ്മളെ ഡ്യൂട്ടി ചെയ്യുമെങ്കിൽ കൃത്യമായി അല്ലാന്റെ ഡ്യൂട്ടി ചെയ്യും. നമുക്കെന്താ പണ്ടുള്ളതുപോലെ തന്നെ ഇപ്പോഴും സാമ്പത്തികമായി ഉയർച്ചയൊന്നുമില്ല? എന്താ കാരണം? നമ്മൾ കൊടുക്കാതെ വെച്ചിരിക്കാൻ. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്ത് നോക്ക്, കൃത്യമായി അല്ലാഹു അവന്റെ ഡ്യൂട്ടി ചെയ്യും. അതാണ് പറഞ്ഞത്, ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലാഹു നമുക്ക് ചെയ്തു തരാന്ന് പറയുന്നത് കൃത്യമായിട്ട് അവൻ ചെയ്യും. അതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. രസമതല്ല, പരിശുദ്ധമായ ദീനിന് വേണ്ടി പോരാടുന്ന ഒരു സഹാബിവര്യന്റെ ഒരു ഷഹീദായ ഒരു മനുഷ്യന്റെ ഭാര്യയോട് ആ സന്ദർഭത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. യുദ്ധത്തിന് വേണ്ടി രണാങ്കണത്തിലേക്ക് പോവുകയാ പ്രിയ ഭർത്താവ്. ആ സമയത്ത് സ്ത്രീകളുടെ ഒരു സമൂഹം വന്നിട്ട് ചോദിക്കുകയാണ്, ഈ പെണ്ണെ നിന്റെ ഭർത്താവ് രക്തസാക്ഷിയായ പിന്നെ നിന്റെ വീട്ടിൽ എങ്ങനാ ചെലവ് നടക്കുക? എങ്ങനാണ് വീട് ചെലവ് നടക്കുക? നിനക്കും നിന്റെ മക്കൾക്കും പിന്നെ കഴിക്കുന്നത് എങ്ങനെയാണ്? ആ സമയത്താണ് ആ പെണ്ണു പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി അദ്ദേഹം കഴിക്കുന്നതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹം കഴിക്കുന്നതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. എന്നോടൊപ്പം ഇരുന്ന് കഴിക്കുന്നവന് പോയാലും എനിക്കും എന്റെ ഭർത്താവിനും അന്നം തരുന്ന അന്നദാതാവ് ജീവിച്ചിരിപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് സങ്കടമില്ല, അതുകൊണ്ട് എനിക്ക് വിഷമമില്ല. ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്നറിയോ? സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് ഭക്ഷണം തരാമെന്ന് അവൻ ഏറ്റ കാര്യമാണ്, അവൻ നമ്മോട് പറഞ്ഞ കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് തവക്കുലിനു വേണ്ടി ഞാനും നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നത് കൊണ്ട് ഉറക്കം വരാൻ സാധ്യതയുണ്ട്. ഉറങ്ങരുത്, ഉറങ്ങരുത്. ഉറങ്ങി കൃത്യമായിട്ട് ഞാൻ ഓരോരുത്തരുടെ മുഖത്ത് നോക്കിയിട്ട് ലയൻ നിങ്ങളുടെ എത്രാമത്തെ ലയനിലിരിക്കുന്നു അദ്ദേഹത്തെ ഒന്ന് വിളിച്ചുണർത്താൻ പറയും. വേണമെങ്കിൽ ഈ ലൈവ് തിരിച്ച് അങ്ങോട്ടും വെച്ചേരും, ലോകം മൊത്തം കാണുകയും ചെയ്യും. ഉറങ്ങരുത്. അള്ളാഹു നമുക്ക് ഈ സരസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി തരട്ടെ. ഒരുപാട് പ്രയാസങ്ങളാണ് എല്ലാവർക്കും. കാണുമ്പോ ചിരിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ചിരിക്കുന്ന ആളുകളുണ്ട്, ഉള്ളിൽ അവർക്ക് ഒരുപാട് വേദനകളാണ്. ഒരാള് പറഞ്ഞതുപോലെ, മഴയത്ത് നനക്കാനാണ് എനിക്കിഷ്ടം, കാരണം ഞാൻ കരയുന്നത് ആരും കാണില്ല. മഴയത്ത് നടക്കാനാണ് എനിക്കിഷ്ടം, ഞാൻ കരയുന്നത് വേറെ ആരും കാണില്ല, കാരണം എല്ലാവരുടെയും മനസ്സ് ഇന്ന് വെന്ത് നീറുകയാണ്. ഇപ്പൊ ഞാൻ ഇന്നലെയാ ഞാൻ ഉംറ കഴിഞ്ഞു വന്നത്, ഉംറ കഴിഞ്ഞ് ഇന്നലെയാ എത്തിയത് രാവിലെ ഉച്ചക്ക്. അപ്പോ ഇങ്ങോട്ട് വരുമ്പോ ഫ്ലൈറ്റിൽ എന്നോടൊപ്പം ഇരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഒരു അമുസ്ലിമാണ്. അദ്ദേഹം കൊല്ലം ഭാഗത്തുള്ള, കൊല്ലം ജില്ലയിലൊരു ഭാഗത്തുള്ള സഹോദരനാണ്. അദ്ദേഹം 10 വർഷം കൊണ്ട് ഗൾഫിലാണ്. നല്ല ശമ്പളം, 3000 രൂപ ശമ്പളം, 3000 റിയാൽ, ഏകദേശം 19,000 രൂപ ശമ്പളമുള്ള ഒരു മനുഷ്യൻ. കാണാൻ നല്ല മുഞ്ചൻ, സുന്ദരൻ, നല്ല ടിപ്ടോപ്പ്. അദ്ദേഹം ഇങ്ങനെ വരുന്നതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ പോകുന്നത്, എന്നെ യാത്രയാക്കാൻ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു 3 വർഷം മുമ്പ്. 3 വർഷം കഴിഞ്ഞപ്പോഴാണ് വരുന്നത്. യാത്രയാക്കാൻ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ വന്നു, തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നു, യാത്രയാക്കാൻ നേരത്ത് ഭാര്യയുണ്ട്, ഭാര്യ കരഞ്ഞിട്ടാ പോയത്. ഇപ്പോ എന്നെ വിളിക്കാൻ വരുന്നത് എന്റെ അമ്മയും അച്ഛനുമാണ്, എന്റെ ഭാര്യയില്ല. എന്താന്ന് ചോദിച്ചപ്പോ, ഞങ്ങൾ ഡൈവോഴ്സിന്റെ വക്കീലാണ്, ഡൈവോഴ്സിന്റെ വക്കീലാണ്. ഞാൻ ചിന്തിച്ച പടച്ചോനെ, ഞാൻ ചോദിച്ചു അങ്ങോട്ടാണോ ചൊല്ലുന്നത് ഇങ്ങോട്ടാണോ ആവശ്യപ്പെട്ടത്, അത് ഇങ്ങോട്ടാ. മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു, നീ മുസ്ലിം എങ്ങാനും ആയിരുന്നെങ്കിൽ 3 വർഷം കണ്ണ് തടവ് തന്നെ, നീ അങ്ങോട്ട് ചെല്ലിയാലേ. അപ്പൊ അതാണല്ലോ പുതിയ നിയമം, എല്ലാം അനുഭവിക്കേണ്ട കാലമാണ്, അനുഭവിക്കണം, നമ്മൾ അനുഭവിച്ചോണ്ട് കിടക്കണം. അതാണ് അദ്ദേഹത്തിന്റെ കാണുമ്പോ ഒരു പ്രശ്നമില്ല, പക്ഷെ മനസ്സ് നീറുകയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഈ 3 വർഷം ഗൾഫിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് പോയി 3.5 മാസം കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നങ്ങൾ തുടങ്ങി. അദ്ദേഹത്തിനെ കണ്ടെന്തെങ്കിലും തോന്നുമോ? ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് നീറുകയാണ്. അള്ളാഹു ഈ സദസ്സിന്റെ ബറക്കത്തോണ്ട് നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള മനസ്സിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി തരട്ടെ. അല്ലാഹു നമുക്ക് ഭക്ഷണം തരും അല്ലേ? സംശയമുണ്ടോ? അവന്റെ ഡ്യൂട്ടിയാണ്, അവന്റെ ഉത്തരവാദിത്വമാണ്. അല്ലാഹു യർസുഖുഹ വ ഇയ്യാകും വഹുവ സമീഉൽ അലീം. ആര് പട്ടിണിയാണെന്ന് അള്ളാഹുക്കറിയാം.
ആരൊക്കെ വിശപ്പുണ്ടെന്ന് അള്ളാഹ്ക്കറിയാം. നമ്മൾ ആരും വിഷമിക്കേണ്ട, നമുക്കുള്ള അന്ന അള്ളാഹ് തരും. അവന്റെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ഡ്യൂട്ടി അല്ല. ലാ തഹ്മിലു റിസ്ഖഹ, ആരും നമ്മുടെ ചാപ്പാടും കൊണ്ട് നടക്കണ്ട. അള്ളാഹ് നമുക്ക് തന്നോളൂ, ഭക്ഷണം തന്നോളൂ. പക്ഷേ നമ്മൾ ഈ ഒരു ആയത്ത് മുറുകെ പിടിച്ചിട്ട് അമൽ ചെയ്ത് അള്ളാഹ് തന്നോട്ടെ ഞാനല്ലാതെ കഴിക്കില്ല എന്ന് വാശി പിടിച്ചാലോ? അപ്പൊ നമ്മൾ എന്ത് വേണം? അതാണ് എന്റെ ഇന്നത്തെ വിഷയം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് തരട്ടെ. നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ശ്രദ്ധിച്ചിരിക്കണം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും കൂടുതൽ കാര്യങ്ങൾ അമൽ ചെയ്യാനും അള്ളാഹു ഭാഗ്യം തരട്ടെ. സമയം പോവാണ്, ഇനി ഒറ്റ മണിക്കൂർ കൊണ്ട് നമുക്ക് ഇൻഷാല്ലാ ഈ വിഷയത്തെ പറ്റി ഒരു അരമണിക്കൂടെ ഞാൻ ഈ വിഷയം പറയാം. അത് കഴിഞ്ഞ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ. നമ്മൾ കയ്യും കെട്ടി അള്ള നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കലല്ല, ഒരിക്കലും അങ്ങനെ ഇരിക്കാനും പാടില്ല. ഒരു ദിവസം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആലാ റിപ്പോർട്ട് ചെയ്യുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും എന്റെ ഹബീബും കൂടി മദീനത്തുൻ നബവിയിൽ നോക്കുമ്പോ നിരവധി സഹാബാക്കളുള്ള സന്ദർഭത്തിലാണ് ഒരു മനുഷ്യനതാ ഒട്ടക പുറത്തു വരികയാണ്. സുബ്ഹാനല്ലാഹ്, അന്ന് ഒട്ടക പുറത്തു വരിക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഉന്നത നിലവാരമുള്ളവനെ വരാൻ കഴിയൂ. കുതിര പുറത്തു വരുന്നവനും മിഡിൽ ലെവലിലുള്ളവനാ, നടന്നു വരുന്നവനോ സാധാരണക്കാരനാണ്. ഈ മനുഷ്യൻ ഒട്ടക പുറത്താണ് വന്നത്, കോടീശ്വരനാണെന്ന് എല്ലാവർക്കും കാണുമ്പോ തന്നെ അറിയാ. ആ ഒരു വേഷപ്രൗഢിയോ മദീനത്തുന്നബവിയുടെ മുമ്പിലെത്തുകയാ. ശബ്ദിച്ച് കേൾക്കണേ സഹോദരങ്ങള്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന പട്ടണമാ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നോക്കുമ്പോ ആ മനുഷ്യനതാ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒട്ടക പുറത്തു നിന്ന് ഇറങ്ങുകയാ. എന്നിട്ട് ആ മനുഷ്യൻ നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ ഈ ഒട്ടകത്തെ ഞാൻ ബന്ധിക്കാതെ ഞാൻ തവക്കുൽ ചെയ്യട്ടെ നബിയേ? അല്ലാഹുവിന്റെ ഹബീബിനോടാണ് ചോദിക്കുന്നത്, റിപ്പോർട്ട് ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹു, നബിയേ ഞാൻ ഈ ഒട്ടകത്തെ അഴിച്ചങ്ങ് വിട്ട് ഈ ഒട്ടകത്തെ ഞാൻ ബന്ധിക്കാതെ ഞാൻ ഈ പള്ളിയിലോട്ട് കയറിയിട്ട് നമസ്കരിക്കട്ടെ നബിയേ? ആ ഒട്ടകത്തെ ഞാൻ എന്റെ അല്ലാഹനെ ഏൽപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്താ മറുപടി പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ തമാശക്ക് പോലെ പറയുന്ന മറുപടിയാ, പരസ്പരം നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നബിതങ്ങള സഹാബിയോട് പറഞ്ഞത് അല്ലയോ സഹോദരാ, അല്ലാഹനെ തവക്കുലേൽപ്പിക്കേണ്ടത് എപ്പോഴെന്നറിയോ? ഒട്ടകത്തെ കെട്ടിയിട്ടതിന് ശേഷമാണ്. ആദ്യം ഈ ഒട്ടകത്തെയാണ് ബന്ധിക്കേണ്ടത്, പിന്നെയാണ് പടച്ചവനെ ഏൽപ്പിക്കേണ്ടത്. അതല്ലാതെ പടച്ചവനെ ഏൽപ്പിച്ചിട്ട് നീ ഒട്ടകത്തെ അഴിച്ചുവിടലല്ല. സഹോദരങ്ങളെ, ഇതിന്റെ ആശയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യണമെന്നാണ്. ഇബ്നു അബി ദുനിയാ റളിയല്ലാഹു തആലാ അൻഹുവിനെ തൊട്ട് റിപ്പോർട്ടുള്ള ഹദീസിൽ കാണാം. ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ കാലശേഷം, സിദ്ദീഖ് തങ്ങളുടെ കാലശേഷം, ഉമറുൽ ഫാറൂഖ് തങ്ങൾ മദീനയുടെ ഭരണാധികാരിയാകുമ്പോ മദീന പള്ളിയിൽ അതാ നമസ്കാരം കഴിഞ്ഞ്, ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് കുറെ സംഘം ആളുകൾ അവിടെ ഇരിക്കുകയാണ്. അവർ രണ്ടു കരങ്ങൾ അല്ലാഹുവിലേക്ക് നീട്ടി ദുആ ചെയ്യുകയാ. ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ നമ്മൾ പാടി പുകഴ്ത്താറുണ്ട്. പരിശുദ്ധമായ മദീന പള്ളിയാണ്, മസ്ജിദുൻ നബവിയാണ്, അതുപോലെ ജുമാ ദിവസമാണ്. ജുമാ നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഒരു സംഘം ആളുകൾ രണ്ട് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ചോദിക്കുകയാണ്, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭക്ഷണം നൽകണമല്ലാ, ഞങ്ങൾക്ക് റിസ്ക് നൽകണേ അല്ലാ, നിങ്ങൾക്ക് മതിയായ റിസ്ക് തരണ തമ്പുരാനെ എന്ന് ദുആ ചെയ്യുന്നത് ഇവിടെ വെച്ചാ. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അകത്തലത്തില ഏത് ദിവസമാണ്? യൗമുൽ ജുമുഅ, ജുമുഅ ദിവസമാണ്, സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങളുടെ നേതാവായ ജുമുഅ ദിവസത്തിലാണ്. ചോദിച്ചത് നന്മയല്ലേ? ആളുകൾ അങ്ങനെയുള്ളവരെ പറ്റി നല്ലതല്ലേ പറയുള്ളൂ? ആ സമയത്ത് ഉമർ അൽ ഫാറൂഖ് തങ്ങൾക്ക് ദേഷ്യം വന്നത്രേ. ഇബ്നു അബി ദുനിയാ റളിയല്ലാഹു അൻഹു പറയുകയാ, ഉമർ റളിയല്ലാഹു അൻഹു വാളങ്ങ് വലിച്ചൂരി, ഉമർ റളിയല്ലാഹു അൻഹു വാളങ്ങ് വലിച്ചൂരി. എന്നിട്ട് ആ
മനുഷ്യരുടെ പാഞ്ഞെടുത്തു. മദീനത്തുൽ നബവി എന്ന് ഭരണം നടത്തുന്നത് ഉമർ ഫാറൂഖ് തങ്ങള. ഇം കുംബത്തുൽ ഖലറാഗിന്റെ അകത്തളത്തിൽ റസൂലുള്ളാഹിന്റെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ചാരത്ത് ഒരു ഓരമ്പട്ടയിട്ട ചാരത്ത് കിടക്കുന്ന സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് കിസ്റയും കൈസറും വരച്ചുപോയ മുഖൗഖിസ് രാജാവ് വരച്ചുപോയ ശൈപ്പാ പോലും ഭയം ദൂരത്തേക്ക് മാറിപ്പോകുന്ന സയ്യിദുന ഉമർ ഫാറൂഖ് തങ്ങൾ ആ മനുഷ്യരുടെ മുമ്പിലേക്ക് വാള് വലിച്ചോറിയിട്ട് പറഞ്ഞെന്തെന്നറിയോ? റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നമ്മെ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ജുമാ നിസ്കാരം കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് റിസ്ക് ചോദിച്ചിട്ട് ഭക്ഷണം ചോദിച്ചിട്ട് അലസരായി ഇവിടെ ഇരിക്കാ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നാ ചോദിച്ചത്. ഓടി വിണ്ണു അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിൽ നബവിക്കകത്തിരുന്ന് ദുആ ചെയ്യുന്നവര് പെട്ടെന്ന് തന്നെ വാള് വലിച്ചോറിയിട്ട് പുറത്താക്കുകയാ. എന്നിട്ട് പറഞ്ഞു നിസ്കാരം കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് ദുആ ചെയ്താൽ ഭക്ഷണം നിങ്ങൾക്ക് കിട്ടൂല. അല്ലാഹു പറഞ്ഞതെന്താണ്? إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله. ഇതൊരു ജുമാ ദിവസത്തിന് അല്ലാഹു തആല ആസ്പദമാക്കി ഇറക്കിയ ആയത്താണെങ്കിലും എല്ലാ വഖ്തുകളെയും നമുക്ക് ചേർത്ത് വായിക്കാം. പള്ളിയിൽ ബാങ്ക് വിളി കഴിഞ്ഞ് ബാങ്ക് വിളി തുടങ്ങിയാൽ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ക്ഷണിക്കുന്ന അവസ്ഥയുണ്ടായാൽ അല്ലാഹ് പറയുകയാണ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നിങ്ങൾ തയ്യാറാകണേ. നിങ്ങളുടെ കച്ചവടം നിങ്ങൾ നിർത്തുവെക്കണേ. നിങ്ങളെ കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടണേ. പരിശുദ്ധമായ മസ്ജിദുൽ നബവിയിലോ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ ചാരത്തു മക്കയിലോ ഞാനും നിങ്ങളെ ചെന്ന് നോക്കുന്ന പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിന്റെ സമയമെത്തുമ്പോ എത്ര വലിയ തിരക്ക് വന്നാലും നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ പെട്ടെന്ന് കടയടക്കുകയാ ഷട്ടറിടുകയാ. പിന്നെ അവിടെ കച്ചവടമില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ബാങ്ക് വിളി കേട്ടാൽ ഫസഊ ഇലാ ദിക്രില്ല, അല്ലാഹുവിനു വേണ്ടി ദിക്റിന് നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകണമെന്നാണ്. നിങ്ങളുടെ കച്ചവടങ്ങളെല്ലാം നിങ്ങൾ മതിയാക്കി വെക്കണമെന്നാണ്. തൊട്ടുടനെ അല്ലാഹു അടുത്തായത്തിൽ പറഞ്ഞിരുന്നെന്നറിയോ? ഇത്ര മാത്രമല്ല നമ്മളോടല്ല പറഞ്ഞത്, അല്ലാഹു പിന്നെ പറയുന്നത് قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله. إذا قضيت الصلاة نسكاره من بند ما يكاري أنا كدنيا نمسكارا كدنيا أنا بند ما يا رسول بدي بيتش ذكره غل كدنيا الله بري يغياد نينغل بين فلي كعتي ديكلي نينغل فلي يماي بين نينغل بند بتي دنا نينغل مكر دا بير دا رجولا الله بري يغياد നിങ്ങൾ ഭൂമിയിലേക്ക് നിങ്ങൾ ഇറങ്ങി നിങ്ങളുടെ മാർക്കറ്റുകളിലേക്ക് നിങ്ങൾ പോവുക. എന്നിട്ടോ അല്ലാഹുവിന്റെ ഫളിൽ നിങ്ങൾ തേടി കണ്ടെത്തുക. സഹോദരങ്ങളെ, ഈ ആയത്ത് സൂറത്തുൽ ജുമഅയിൽ അല്ലാഹു അവതരിപ്പിച്ചതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്തിനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓടുക നിങ്ങൾ, ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവിടെ ഇരുന്ന് അല്ലാഹുവിനോട് അന്നം ചോദിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അലസരാകുന്നു? ഇല്ല, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞല്ലോ പെട്ടെന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തിൽ നിറക്കി വിടുകയാണ്. നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ്? കച്ചവടം ചെയ്യണം, കച്ചവടം ചെയ്യണം. മക്കക്കാരായ മുഹാജിറുകൾ മുഴുവനും കച്ചവടക്കാരായിരുന്നു. മദീനക്കാരായ അൻസാരികൾ മുഴുവനും കൃഷിക്കാരായിരുന്നു. അല്ലാത്തൊരാൾ നിങ്ങൾ കണ്ടെത്തി പറ, നിങ്ങൾ പറയും മുഹാജിറുകളെയും അൻസാരികളെയും നിങ്ങളൊന്ന് പഠിക്കും. ഏതെങ്കിലും ഒരു മുഹാജിർ, മുഹാജിർ എന്ന് പറഞ്ഞാൽ പലായനം ചെയ്തു പോയ ആൾ, മക്കക്കാരൻ,
അവരിൽ ആരെങ്കിലും ഒരാളെ കച്ചവടം ചെയ്യാത്തവരുണ്ടോ? ഒന്ന് പറയും. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ലോകത്തുള്ള ആർക്ക് വേണോ ഈ വെല്ലുവിളി ഏറ്റെടുക്കാം. മദീനയിലുള്ള അൻസാരികൾ അവരിൽ ആരെങ്കിലും ഒരാൾ കൃഷിക്കാരനല്ലാത്ത ആളുണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാമ്പത്തികമായ വരവുള്ള ജോലി അവർക്ക് ഉണ്ടായിരിക്കും. മദീനക്കാര് പൊതുവെ കൃഷിക്കാരാണ്, മക്കാര് പൊതുവെ കച്ചവടക്കാരാണ്. കഷ്ടപ്പെടുന്ന സഹോദരങ്ങളെ, നമ്മള് ജോലി എടുക്കണം, അല്ല തരുമെന്നും പറഞ്ഞ് വീട്ടിലിരുന്ന മക്കളുടെ വായം വേറെ നിറയൂല. അവർക്ക് നമ്മളെ കണ്ടെത്തി തന്നെ കൊടുക്കണം, അവർക്ക് നമ്മളെ കണ്ടെത്തി കൊടുക്കണം. പിന്നെ ഇതെവിടാണ് തവക്കുൽ ചെയ്യേണ്ടത്? അത് ഇൻഷാല്ലാ ഞാൻ ലാസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അവസാനം ഞാൻ പറയും എങ്ങനെ നമ്മുടെ ഇനിയുള്ള ജീവിതമെന്ന്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. നിങ്ങൾക്ക് ഞാനൊരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞുതരാം, അത് രസകരമാണ്. അള്ളാഹു സൂഫിയാക്കളെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അവർക്ക് എവിടെ നിന്നെങ്കിലും ഭക്ഷണം കിട്ടും, അള്ളാഹു ഭക്ഷണം എവിടെ നിന്നെങ്കിലും കൊടുക്കും. ഒരു ദിവസം മഹാനായ ഇബ്രാഹിമിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ രാജാവായിരുന്നു, കായംകുളം രാജാവിനെ പോലൊന്നും അല്ല. ഇബ്രാഹിമിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വകാര്യ റൂമിനകത്തെ പട്ടുമെത്തയിൽ ഒരു ദിവസം വേലക്കാരി തൂപ്പുകാരി വിരലൊന്ന് സ്പർശിച്ച് അവൾ അതിന്റെ അടിഭാഗം വൃത്തിയാക്കുന്നതിനിടയിൽ ആ മെത്തയിൽ തന്റെ കൈവെള്ള ഒന്ന് ചേർത്ത് വെച്ചപ്പോൾ ഉണ്ടായ അനുഭൂതി അവളെ അതിലൊന്ന് ഇരുത്താൻ പ്രേരിപ്പിച്ചു. ഇരുന്ന് ജീവിതത്തിൽ ഇത്രത്തോളം അനുഭവിച്ചിട്ടില്ലാത്ത ആ പെണ്ണ് മെല്ലെ ഒന്ന് ചരിഞ്ഞ് കിടന്നു നോക്കി. ആ കിടത്തത്തിൽ തന്നെ അവൾ അറിയാതെ സുഖം കൊണ്ട് ഉറങ്ങിപ്പോയി. വന്നു ഒരൊറ്റ അടി കബോലത്തിൽ നൽകി, ഒരടി അടിച്ചു. തൂപ്പുകാരി പെണ്ണ് രാജകൊട്ടാരത്തിന്റെ മെത്തയിൽ കയറി കിടക്കുന്നു എന്ന് ചോദിച്ചിട്ട് അവൾ നന്നായിട്ട് നിലവിളിച്ചു, കരഞ്ഞു, എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. ഇബ്രാഹിമിൻ അദ്ഹം എന്ന രാജാവ് അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്താടി അടി കൊണ്ടിട്ട് ചിരിക്കുന്നു? അവള് പറഞ്ഞു, അല്ല, അടിയുടെ വേദന കൊണ്ട് ഞാൻ കരഞ്ഞെങ്കിലും പിന്നെ ചിന്തിച്ചു, ഒരു സെക്കൻഡ് ഞാൻ കിടന്നതിന് ഇത്രയും വേദന ഉണ്ടെങ്കിൽ ഇത്ര കൊല്ലം കൊണ്ട് നിങ്ങൾ കിടക്കുക, അപ്പൊ എന്ത് വേദനിക്കാൻ ഇനി കിടക്കുന്നു നിങ്ങൾ. അതോർത്ത് ചിരിച്ചതാണ്. അതോടുകൂടി പട്ടുമെത്തയും കളഞ്ഞു, എല്ലാം കളഞ്ഞ് അദ്ദേഹം കാട്ടിലേക്ക് കയറി. ഇബ്രാഹിമിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി ദുനിയാവ് മുഴുവനും ഒഴിവാക്കിയിട്ട് സൂഫിയായ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ അങ്ങനെയുള്ള ആളുകളാവുമല്ലോ. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് മഹാനായ ശക്കീഖുൽ ബൽഖീർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ആരാണ് എന്ന് കൂടുതൽ വിശദീകരിക്കേണ്ട, അദ്ദേഹത്തിന്റെ ശിഷ്യനെ പറ്റി പഠിച്ചാൽ മതി. ശിഷ്യന്റെ പേര് ഹാത്തമുൽ അസമ്മ. ശക്കീഖുൽ ബൽഖീറിനെ 30 വർഷം പഠിപ്പിച്ചു കൊടുത്ത തന്റെ ശിഷ്യനാണ് മഹാനായ ഹാത്തമുൽ അസമ്മ. ആ കഥയൊക്കെ ഞാൻ ഈ രണ്ടാം കുറ്റി തന്നെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല, സമയം നമുക്ക് കുറവാണ്. ഈ ഇബ്രാഹിമിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂട്ടുകാരൻ ശക്കീഖുൽ ബൽഖി ഒരു ദിവസം വന്നിട്ട് ഇബ്രാഹിമിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു, അല്ല കൂട്ടുകാര, ഞാൻ അന്നം തേടി യാത്ര ആരംഭിക്കാം, ഇപ്പൊ ഒന്നും കിട്ടലില്ല, ഭക്ഷണം കിട്ടലില്ല, നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും ഭക്ഷണം തേടി പോവാണ്. നിങ്ങൾക്കറിയോ അദ്ദേഹം യാത്ര ചെയ്തു, അദ്ദേഹം യാത്ര ചെയ്തു. ഈ സംഭവം കേട്ടോളി, രസകരമായൊരു സംഭവമാണ്. അദ്ദേഹം യാത്ര ചെയ്തു പോകുമ്പോൾ ആ യാത്ര ചെയ്ത അദ്ദേഹം നിരന്തരമായി ദിവസങ്ങളോളം യാത്ര ചെയ്തു പോകുമ്പോൾ വളരെ ക്ഷീണിതനായി ആ മനുഷ്യനെ പെട്ടെന്നൊരു മരുഭൂമിയിൽ ഒരു ചെറിയ ഗുഹ കണ്ടു. രണ്ട് പാറകൾ കൂടി ചേരുന്നതിന്റെ അടിഭാഗത്തെ തണലാണ്. ആ തണലുള്ള ഭാഗത്തേക്ക് ആ ഇബ്രാഹിം അദ്ഹമിന്റെ കൂട്ടുകാരൻ ശക്കീഖുൽ ബൽഖീർ റളിയല്ലാഹു അൻഹു ഹാത്തമുൽ അസമ്മിന്റെ ഉസ്താദ്, ആ മനുഷ്യനാ ഭക്ഷണം തേടിയുള്ള യാത്രയാണ്. ആ പാറക്കെട്ടിനടിയിലേക്ക് കയറിയിരിക്കുക. ആ സമയത്ത് അദ്ദേഹത്തിന് അത്ഭുതപ്പെടുത്തി ആ ഗുഹയ്ക്കകത്ത് മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. ആരാണെന്നല്ലേ സഹോദരങ്ങളെ, ഒരു പ്രായം ചെന്ന ഒരു ചെറിയ പക്ഷി, നല്ല പ്രായമുള്ള പക്ഷിയാണ്. ആ പക്ഷിയുടെ കണ്ണുകൾ അന്ധത ബാധിച്ച് കാഴ്ചയില്ല, മുമ്പിലുള്ളതൊന്നും കാണാൻ കഴിയാത്ത പ്രായാധിക്യം എന്ന വൃദ്ധയായ അന്ധയായ ആ ഒരു ചെറിയ പക്ഷി. ആ പക്ഷിക്കെങ്ങനാണ് ഈ മരുഭൂമിയുടെ പാറക്കെട്ടിന്റെ അകത്തളത്തിലെ ഭക്ഷണം കിട്ടുക എന്ന മഹാനായ ശക്കീഖുൽ ബൽഖി ചിന്തിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനകത്ത് ഭക്ഷണം കിട്ടുക? ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ അതാ ഒരു കാഴ്ചയുള്ള ആരോഗ്യമുള്ള ഒരു ചെറിയ പക്ഷി പറന്നു വരികയാ.
ആ പക്ഷി പറന്നു വന്നു അതിന്റെ ചുണ്ടിനകത്തിരിക്കുന്ന ഭക്ഷണം കൊണ്ടുവന്ന് അന്ധയായ വൃദ്ധയായ പള്ളാ പക്ഷിയുടെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് ആ പക്ഷി ആരോഗ്യവതിയായ പക്ഷി പറന്നുയരുകയാ. ഇത് കണ്ടപ്പോ സഖീഫുൽ ബൽഖി ചിന്തിക്കുകയാണ്, പടച്ചറുബേ അല്ലാഹുവേ, ആരോരുമില്ലാത്ത മരുഭൂമിയുടെ അകത്തളത്തിൽ പടച്ചവനെ പാറക്കെട്ടുകൾ കൊണ്ട് മൂടപ്പെട്ട ചെറിയ ഗുഹയ്ക്കകത്ത് അന്ധയായ വൃദ്ധയായ പക്ഷിക്ക് പോലും ഭക്ഷണം കൊടുക്കാം നിനക്ക് കഴിവുണ്ടെങ്കിൽ അല്ലാഹുവേ, ഞാനെന്തിനാണ് ഇങ്ങനെ അന്നം തേടി യാത്ര ചെയ്യുന്നത്? ഞാനെന്തിനാണ് ഭക്ഷണം തേടി യാത്ര ചെയ്യുന്നത്? അല്ലാഹുവേ എനിക്ക് തരാ നീ മതിയായവനാണ്, എനിക്ക് ഭക്ഷണം തരാ നീ മതിയായവനാണ്, അതുകൊണ്ട് ഞാനും മടങ്ങി പോകുന്നു എന്ന് പറയുമ്പോ സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ മനസ്സിന് വധിച്ചു. അദ്ദേഹം യാത്ര അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിക്കുകയാണ്. പിറ്റമ്മ നേരം വെളുത്തപ്പോൾ ഇബ്രാഹിമിനെ അദ്ദേഹം കണ്ടുമുട്ടുകയാ. ചോദിച്ചു ശക്തിഫൽ ബൽഹിയോട്, എന്തേ നിങ്ങൾ യാത്ര ചെയ്തതല്ലേ, ഭക്ഷണം തേടി യാത്ര എന്തേ പാതിവടിയിൽ അവസാനിപ്പിച്ചത്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് മടങ്ങി വന്നതെന്ന് ചോദിച്ചപ്പോ സഹോദരങ്ങളെ ശക്തിഫൽ ബൽഹി കാര്യങ്ങൾ പറയുകയാ. ആ സമയത്താണ് അക്ഷമഹാനായ ഇബ്രാഹിം റഹിമഹുല്ലാ ശക്തിഫൽ ബൽഹിയുടെ മറുപടി കേട്ടു. ഒരു അന്ധയായ വൃദ്ധയായ ഒരു പക്ഷി അതാ കാടിന്റെ അടുക്കൽ അതല്ലെങ്കിൽ മരുഭൂമിയുടെ മധ്യത്തില് എല്ലാ സാധ്യതകളും കൊട്ടിയടക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു അന്ധയല്ലാത്ത കാഴ്ചയുള്ള ആരോഗ്യമുള്ള ഒരു ചെറിയ പക്ഷി അതിന്റെ ചുണ്ടിലതാ ഭക്ഷണവുമായിട്ട് കൊണ്ടുവന്ന് ഈ പക്ഷിയുടെ വായിൽ ചുണ്ടിൽ വെച്ചു കൊടുത്തു. അത്രയും കഴിവുള്ള അല്ല പടപ്പുകളോടത്രയും പടച്ചതം പുരാന് കലിവ് കാണിക്കുന്നെങ്കിൽ അത്രയും മലിവ് കാണിക്കുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഭക്ഷണം തേടി യാത്ര ചെയ്യുന്നത്? യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മടങ്ങി വന്നു എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാ ഇബ്രാഹിമിന് അദ്ദേഹം എന്റെ മറുപടി എന്തെന്നറിയോ? ശഖീഫുൽ ബൽഹിയോട് ചോദിക്കുന്നു, ഏ ശഖീഫുൽ ബൽഹി, എന്തേ നിങ്ങളാ അന്ധയായ പക്ഷിയെ പോലെ ആയത്? എന്തുകൊണ്ട് ആരോഗ്യമുള്ള പക്ഷിയെ പോലെ നിങ്ങൾക്കായിക്കൂടാ? ആരെങ്കിലും കൊണ്ടുതരുമെന്ന് പ്രതീക്ഷിച്ച് ആരെങ്കിലും കൊണ്ടുതരുമെന്നുള്ള പ്രതീക്ഷയിൽ എന്തിനാണ് നിങ്ങൾ ആ ഒരു അന്ധയായ വൃദ്ധയായ പക്ഷിയെ പോലെ നിങ്ങളാകാ തീരുമാനിച്ചത്? ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള കാഴ്ചശക്തിയുള്ള ആ അന്ധയായ പക്ഷിയെ സഹായിച്ച ചുറുചുറുപ്പുള്ള ആ പക്ഷിയെ പോലെ ആകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? വല്ലാത്തൊരു മറുപടിയാ. ശഖീഫുൽ ബൽഹി തീരുമാനമെടുത്തു, ഇല്ല ഇനി ഞാൻ ചടഞ്ഞിരിക്കൂല, ഇനി ഞാൻ ഇവിടെ ചടഞ്ഞിരിക്കൂല, അന്നം തേടിയുള്ള യാത്ര ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ ചിന്തിക്കണേ, അങ്ങനെയാണ് ഇബ്രാഹിം നബി റഹിമഹുല്ലാ ശഖീഫുൽ ബൽഹിയെ മാറ്റിമറിച്ചതെങ്കിൽ ശഖീഫുൽ ബൽഹി റളിയല്ലാഹു തആല അൻഹു അന്നം തേടി യാത്ര ചെയ്തുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു നമുക്ക് ഭക്ഷണം തരാമെന്നവനെ ഏറ്റിട്ടുണ്ട്, പക്ഷേ നമ്മളോട് ചെയ്യാ പറഞ്ഞ നമ്മൾ ചെയ്യണം, അത് നമ്മുടെ ബാധ്യതയാണ്.